മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കേരളീയർ ഇന്നും മറന്നിട്ടില്ല. ഓരോ ഫയലിലുമുള്ളത് മനുഷ്യജീവിതങ്ങളാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ അത് നോക്കാനും പരിഹരിക്കാനും ജാഗ്രത പുലർത്തണം. മുഖ്യമന്ത്രിക്ക് കയ്യടി നേടിക്കൊടുത്ത ഒരു പരാമർശമായിരുന്നു ഇത്. 8 വർഷത്തെ ഭരണം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, സുതാര്യവും സത്യസന്ധവും കാര്യക്ഷമവുമായി കടമകൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെയും ആത്മാഭിമാനം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫയലിൽ ഉള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതും ADM റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നവീൻ ബാബു മരിച്ചിട്ട് 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ആ ഉദ്യോഗസ്ഥൻ്റെ വേർപാടിനെക്കുറിച്ച്, വേർപാട് ദുഃഖകരമാണെന്നും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും സുതാര്യതയും കാര്യക്ഷമതയും പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നത് എത്ര ഉന്നതരായാലും അത് അനുവദിക്കില്ല, ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വെളിപാട്. നവീൻ ബാബു മരിച്ചതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ, കേരള ഗവർണർ ആരിഫ് ഖാൻ, മന്ത്രിമാർ തുടങ്ങി എല്ലാവരും നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. റവന്യൂ മന്ത്രി കെ രാജനാകട്ടെ ആദ്യാവസാനം അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്ന നിമിഷങ്ങളിലെല്ലാം, മണിക്കൂറുകളിലെല്ലാം കെ രാജൻ അവിടെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നേരത്തെ കളക്ടർമാരായിരുന്ന നൂഹും അതുപോലെ ദിവ്യ എസ് അയ്യരും എല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. എല്ലാവരും ആ ഉദ്യോഗസ്ഥൻ്റെ, ആ സഹപ്രവർത്തകൻ്റെ ഓർമ്മകൾ പങ്കുവച്ചത് കണ്ണീരോടെയാണ്. ഇത്രയും വലിയൊരു ദുരന്തം കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ 14 ജില്ലകളിൽ 14 പേർ മാത്രമേ ഉള്ളൂ. അത്രയും എണ്ണപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടും അതിൽ പ്രതികരിക്കാൻ, അതിൽ അനുശോചനം രേഖപ്പെടുത്താൻ, അതിന് കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക്, അതും കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് 9 ദിവസങ്ങൾ വേണ്ടി വന്നു എന്നത് ന്യായീകരിക്കാനാവുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി എപ്പോൾ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അദ്ദേഹമാണെന്നാണ് സഖാക്കൾ പറയുന്നത്. ശരിയാണ്, ഏത് സ്ഥാനത്തിരിക്കുന്ന ആളിനും അവർ എന്ത് പറയണം, എപ്പോൾ പറയണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ ഒരിക്കൽ കലാപം ഉയർത്തി LDFനോട് യാത്ര പറഞ്ഞ അൻവർ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനം നൽകിയത് അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പദവിയല്ല, ജനങ്ങൾ നൽകിയ, പാർട്ടി നൽകിയ ഒരു പദവിയാണ്. പാർട്ടി പദവിയിലേക്ക് മത്സരിപ്പിക്കുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോഴാണ് പിണറായി വിജയൻ എന്ന സാധാരണ സഖാവ് നേതാവ് മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. അപ്പോൾ പിണറായി എന്നല്ല, മോദിയായാലും എത്ര പ്രഗത്ഭരായാലും ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ മഹത്വം, ആ സ്ഥാനത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറം അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ പദവിക്ക് അനുയോജ്യമായ വാക്കും ശരീരഭാഷയും പ്രതികരണവുമെല്ലാം ജനങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും. കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരിൽ നിന്നും അങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. EMS മുതൽ
ഏറ്റവും ഒടുവിൽ പിണറായിക്ക് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വരെയുള്ളവർ തീർച്ചയായും ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുകയും അവർ വിമർശിച്ചാൽ പോലും ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലം ഇതിലെടുത്തു പറയേണ്ടതാണ്. ഇന്നിപ്പോൾ 101 വയസ്സിൽ എല്ലാ ബോധവും നഷ്ടപ്പെട്ട് ജീവൻ മാത്രം നിലനിർത്തുന്ന വി എസിൻ്റെ ഭരണകാലം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു സുവർണകാലം, ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഒരു സുവർണകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലവും വിവാദങ്ങളൊക്കെ ഉയർന്നെങ്കിലും ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ജനങ്ങൾ ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന് നൽകിയ യാത്രയയപ്പ് അതിന് തെളിവായിരുന്നു. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം, ആ മരണം ഉയർത്തുന്ന സംശയങ്ങൾ, അത് ഇപ്പോഴും കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യയാണ്. ക്ഷണിക്കപ്പെടാതെ ഒരു ചടങ്ങിലേക്ക്, യാത്രയയപ്പ് ചടങ്ങിലേക്ക്, നവീൻ ബാബുവിന് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങിലേക്ക് കയറി വന്ന് അദ്ദേഹത്തിനെതിരെ തന്നെ പ്രസംഗം നടത്തി ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന കണ്ണൂർ വിഷൻ എന്ന ചാനൽ പ്രവർത്തകനെ കൊണ്ട് അതെല്ലാം വിഷ്വൽ എഡിപ്പിച്ച് അതുമായി പുറത്തു പോവുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ കുറ്റമാണ് ദിവ്യ ചെയ്തത്. അതിനുശേഷം നവീൻ ബാബു യാത്രയയപ്പിൽ നൽകിയ ഉപഹാരം പോലും എടുക്കാതെ റെയിൽവേ സ്റ്റേഷനും ക്വാർട്ടേഴ്സിനും ഇടയ്ക്കുള്ള മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറങ്ങുകയും അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയുമാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് പരിശോധിച്ച ദൃശ്യങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തുമ്പോഴേക്കും തീവണ്ടി പോയിരുന്നു. തീവണ്ടി പോയ തീവണ്ടിയെ കാത്ത് അല്ല, അദ്ദേഹം അസ്വസ്ഥനായി റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ ഇരുന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം റെയിൽപാളത്തിനടുത്തേക്ക് നടന്ന് പോകുന്നതും കാണാമായിരുന്നു. അതിനുശേഷമാണ് ഏതാണ്ട് 2.5 മണിയോടെ അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിപ്പോയത്. ഇതിനിടയിൽ അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും ആണെന്ന് കരുതുന്നു 2-3 പേർക്ക് ടെലഫോൺ ചെയ്തതായും CCTV ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും പുലർച്ചെ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. അപ്പോൾ ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പുറലോകവുമായി സംവദിക്കുകയോ മറ്റ് ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കാൻ കാരണമാകുകയോ ചെയ്തതായി കാണുന്നില്ല. ഇന്ന് ഒരു നിർണായക ദിവസമാണ്. തലശ്ശേരി സെഷൻസ് കോടതി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. സംഭവം കഴിഞ്ഞ് 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദിവ്യയെ കണ്ടെത്താനോ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞില്ല. കേസന്വേഷിക്കുന്നത് CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. യഥാർത്ഥത്തിൽ ADM റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സംശയകരമായ മരണം അന്വേഷിക്കേണ്ടത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് ആരോപണം ഉന്നയിച്ച പമ്പിന് വേണ്ടി അപേക്ഷ നൽകിയ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് വാട്സാപ്പിൽ പരാതി നൽകി എന്ന് പറയുന്ന പരാതി, ആ പരാതിയിൽ ഇട്ടിരിക്കുന്ന ഒപ്പും അപേക്ഷ നൽകിയ ഒപ്പും പേരും എല്ലാം വ്യാജമാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ADM ആയിരുന്ന നവീൻ ബാബു എന്നാണ് പരാതിയിൽ പറയുന്നത്. മരിക്കുന്ന നിമിഷം വരെയും അദ്ദേഹം ADM തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ വിട്ടുപോകുന്നതിന് മുമ്പ് എഴുതിയ ഒരു പരാതിയല്ല അത്, അദ്ദേഹത്തിൻ്റെ മരണശേഷം എഴുതിയുണ്ടാക്കിയ ഒരു പരാതിയാണ്. അപ്പോൾ അത്തരമൊരു പരാതി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ലഭിച്ചു എന്ന് പരാതിക്കാരനായ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടും മൊഴി നൽകിയിട്ടും എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്താനുള്ള ബാധ്യത മുഖ്യമന്ത്രിയുടെ ആഫീസിനുണ്ട്. അതും സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന്,
പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രശാന്തിനെ, കരാർ ജീവനക്കാരനായ പ്രശാന്തിനെ പിരിച്ചുവിട്ടുകളയും എന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ അന്വേഷണത്തിന് അയക്കുകയും എല്ലാം ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു ജീവനക്കാരനെ, അതും കരാർ ജീവനക്കാരനെ പിരിച്ചുവിടണമെങ്കിൽ, നടപടിയെടുക്കണമെങ്കിൽ മന്ത്രി നേരിട്ട് ഇടപെടേണ്ട പ്രശ്നമോ ഒരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമോ ഇത്തരമൊരു അന്വേഷണമോ ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നവീൻ ബാബുവിനെ അപമാനിച്ച ചടങ്ങിലുടനീളം അധ്യക്ഷത വഹിച്ച കളക്ടർ അരുൺ, അദ്ദേഹം ആദ്യാവസാനം ഒരു പുഞ്ചിരിയോടെ ഇരുന്ന് ഈ ദിവ്യ നടത്തിയ അധിക്ഷേപങ്ങൾ, ആ അധിക്ഷേപങ്ങൾ എല്ലാം കേട്ട് ഇരിക്കുന്ന കളക്ടർ, അദ്ദേഹത്തിന് തീർച്ചയായും ഈ സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാവാനില്ല. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ, രണ്ടാമനായ സ്വന്തം സഹപ്രവർത്തകൻ്റെ മരണത്തിന് പരോക്ഷമായെങ്കിലും ഉത്തരവാദിയായ ജില്ലാ കളക്ടറുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള വൈമനസ്യമാണ് കണ്ണൂർ കളക്ടറേറ്റിലെ ജീവനക്കാർ കാണിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഒളിച്ചുകടി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വാട്സാപ്പിൽ ലഭിച്ചു എന്ന പരാതിയുടെ ഉറവിടം, ആരാണ് ആ പരാതി എഴുതിയുണ്ടാക്കിയത്, അത് വ്യാജ പരാതിയാണോ, ഇങ്ങനെ തുടങ്ങി ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന് പ്രതിപക്ഷ കക്ഷികളും BJP കോൺഗ്രസും സഹപ്രവർത്തകരും അടക്കം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവിടേക്ക് തന്നെ നിർബന്ധപൂർവം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്? തൊട്ടടുത്തു തന്നെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അത് അയച്ചിരുന്നെങ്കിൽ ആ വിവാദവും ആ സംശയവും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ദിവസം നിർണായകമാണ്. PP ദിവ്യ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിലും അവർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ പ്രമുഖ നേതാവാണ്. പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും, കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കാതോർക്കുകയാണ് കേരളം.